ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് അടപ്രഥമൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ വെഡ്ഡിങ് ഡേ ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് അടപ്രഥമൻ വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ചൂടാക്കിയിട്ട് അതിലോട്ട് അട ഒന്ന് കലക്കി കൊടുക്കാം. അതിന് ഒന്ന് നമുക്ക് ഒന്ന് അതിനെ കലക്കി നമുക്ക് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് തട്ടി അതിനെ വടിച്ചെടുക്കണം. വെള്ളമെല്ലാം മാറ്റി തോർത്തി വേറൊരു പാത്രത്തിൽ വയ്ക്കുക. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കാം. ഒരു കട്ട ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കവറിന് ഒരു കട്ടാണ്. നമുക്കതിനെ ഉരുക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത്, ഇത് ഒന്നാം പാലാണ്, അങ്ങനെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായിരുന്നാലും പായസം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിയിലത്തെ വിറകടുപ്പിലാണ് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള നെയ്, എത്രത്തോളം നെയ്യ് കൂടുമോ അത്രത്തോളം ടേസ്റ്റും കൂടും. നമുക്ക് നെയ്യ് അതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങപ്പഴവും ഒക്കെ നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ ഞാൻ മൂപ്പിച്ച് എടുക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് തേങ്ങയും മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ആ നെയ്യിൽ ഇതെല്ലാം മൂപ്പിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ തോർത്ത് വെച്ചിരുന്ന അട അതിലോട്ട് തട്ടി നമുക്കൊന്ന് വറുക്കാം. വറുക്കുന്ന സമയത്ത് തീ കുറച്ചിട്ട് വേണം വറുക്കാൻ, അല്ലെങ്കിൽ അടയിൽ പിടിക്കുകയും കരിയുകയൊക്കെ ചെയ്യും. നമുക്ക് കുറേ നേരം, ഒരു മണിക്കൂറിലധികം നമുക്ക് അടയെ ഒന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. വറുക്കുന്നതിനനുസരിച്ചാണ് പായസം ടേസ്റ്റ് കൂടുക. നിങ്ങളതുകൊണ്ട് ഒരുപാട് സമയം ഇതിനെങ്ങനെ വറുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഞാൻ ഒരുപാട് സമയം അടുപ്പത്ത് വറുത്തു. എൻ്റെ അടുപ്പ് വെളിയിലൊരു സ്ലാബിലാണ് ഇരിക്കുന്നത്. ഞാൻ അതിൽ വെച്ചാണ് ഇതൊക്കെ കുക്കിംഗ് ചെയ്യുന്നത്. പുറത്തൊരു അടുപ്പിൽ വെച്ചാണ് ഞാൻ ഇതൊക്കെ പാചകം ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ ഒരുപാട് സമയം അതിനെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരുന്നു. നമുക്ക് ഇങ്ങനെ ഇളക്കുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് നെയ്യ് കുറച്ച് കൂടുതലിടണം. ചവ്വരി കുറേ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചവ്വരി അതിലോട്ട് തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുത്ത് വീണ്ടും നമ്മൾ അതിനെ രണ്ടിനെയും കൂടി യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. വറുത്ത് കൊടുത്ത് അത് രണ്ടും കൂടി നല്ല യോജിപ്പിലാകണം. തീ ഈ ലെവലിലേ കത്തിക്കാൻ പാടുള്ളൂ. ഒരുപാട് തീ കൂടിക്കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കും. നമുക്ക് പതിന് കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര അതിലോട്ട് ഒഴിച്ച് കൈയെടുക്കാത്ത രീതിയിൽ തന്നെ നമുക്കതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്കൊരു അടിപൊളി പായസം കിട്ടണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ അതിനെ നമുക്ക് പതനിയും നമുക്ക് അടപ്പായസവും ആ പായസത്തിനുള്ള ചൗരിയൊക്കെ കൂടെ ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കി. എന്നിട്ട് നമുക്ക് നമ്മൾ ഒന്നാം പാലില്ലേ അത് മാറ്റി വെച്ചിരിക്കണം. രണ്ടാം പാലാണ് ഫസ്റ്റ് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ രണ്ടാം പാൽ ഒഴിച്ച് നല്ല രീതിയിൽ വീണ്ടും വറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനെ കലക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ഈ ലെവലാവുന്നത് വരെ കലക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ, ഇത് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചെടുക്കാം. നിങ്ങളിതുപോലെ കുറച്ച് നേരം കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഒരു കിടിലം പായസം റെഡിയാകത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം രണ്ടാം പാൽ ഒഴിച്ച് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഇതാ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഇതിനെ തിളപ്പിക്കണം. ഒരുപാട് തീയൊന്നും കൂട്ടി തിളപ്പിക്കരുത്. കുറേച്ച തീ ഇട്ട് നമുക്ക് ഇതിനെ തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതാ തിളപ്പിച്ച് അതിലോട്ട് ഏലക്ക വിതറി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പായസം ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏലക്ക ഇട്ടതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ചുകൂടെ ചെറു തീയിൽ അടുപ്പത്തി തന്നെ ഇട്ട് നമുക്കിങ്ങനെ അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഒരു അടിപൊളി അടപ്രഥമൻ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇനി അതിലോട്ടുള്ള കിസ്മിസും തേങ്ങ നമുക്ക് നേരത്തെ ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇതിലോട്ട് വിതറി കൊടുക്കാം. വിതറിയതിന് ശേഷം നമുക്ക് അതിനെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കണക്കാക്കി നമുക്കത് വിളമ്പാം. എങ്ങനെയുണ്ട് എൻ്റെ അടപ്രഥമൻ? നിങ്ങളെൻ്റെ അടപ്രഥമൻ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനെൻ്റെ മോളെ ഒക്കത്ത് വെച്ചുകൊണ്ടാണ് ഈ പായസമൊക്കെ റെഡിയാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയുണ്ട്, ഞാൻ ഇഷ്ടമായോ? അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെ ബൈ.